അസ്സലാമു അലൈക്കും പൊന്നാൻ്റെ മാണിക്കല്ലുകളെ, നമ്മളിന്ന് ഇപ്പാൻ്റെ ഒപ്പം ഒരു വഴിക്ക് പോകണേ. നമ്മൾ പരീക്കൊന്നാണ്ട് വന്നാലേ നമുക്ക് ഇപ്പാൻ്റെ ഒപ്പം എവിടെക്കെങ്കിലൊന്നും പോകണം, അതൊരു പൂതിയാണ്. അപ്പോൾ പിന്നെ ഈ കൊറോണ ഒക്കെ ഇങ്ങോട്ട് നല്ലോണ്ട് കൂടിയില്ലേ, അപ്പോൾ പിന്നെ എവിടുക്ക പോവുക വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കോഴിക്കോട് കടപ്പുറത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നാളെ റിട്ടേൺ പോയതല്ലേ, പിന്നെ അതുമല്ല ഇനിയിപ്പോൾ എങ്ങനെ പോലീസുമാരൊക്കെ ഉണ്ടായി, ഇപ്പം അങ്ങോട്ട് കുട്ടികളൊക്കെ ഇരി പോകുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാണ് വിചാരിച്ചു കണ്ടേ. നമ്മളിവിടെ നമ്മളെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവണ്ട, നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള സ്ഥലത്തേക്കാട്ടെ പോണത്. ഏതായാലും നമ്മൾ വണ്ടിയിലൊന്നോട് കയറ്റേ. അപ്പം മക്കളെ ഓട്ടർഷീ പോകാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. പക്കെങ്കിലേ ഞാനും ഇമ്മയും പിന്നെ നമ്മളെ കുട്ടികളും അഞ്ചത്തിൻ്റെ കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഓട്ടർഷ കൊള്ളൂരല്ലോ, അത് കരുതി കണ്ട് നമ്മൾ കാർ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കണത്. 4:45 നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ, അപ്പം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അതിൽ തന്നെയാണ് നമ്മളെ പെരീക്കുള്ള ബജ്ജ് ആയതുകൊണ്ടേ എന്നും നമുക്ക് പോകുമ്പോഴേ സ്കൂളൊക്കെ ഒന്ന് നല്ലോന്ന് കാണട്ടാ. 1-ാം ക്ലാസ് മുതൽ 10 വരെ പിന്നെ +2 വരെയൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണിത്. വേറെ പുറത്തേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ, നമ്മൾ എടുത്തിവിടെ സ്കൂൾ മദ്രസൊക്കെ ഉണ്ടാകുമ്പോളേ. അതുമല്ല ഈ ഭാഗത്തിവിടെ പള്ളിക്കാടുമാണ്, നമ്മൾ വല്യപ്പയും വല്യപ്പയൊക്കെ കിടക്കുന്ന സ്ഥലം തന്നെ അവിടെ തന്നെയാണ്. എപ്പോഴും നമ്മൾ കാണും ചെയ്യട്ടെ പോകുമ്പോൾ. പിന്നെ അതുമല്ല മെയിൻ റോഡൊക്കെ നമ്മൾ കടക്കുമ്പോൾ ഇവിടെ തന്നെയാണ് സ്കൂൾക്കുള്ള ഒരു ഗേറ്റ്. ഒന്ന് നമ്മളവിടെ പെരൻ്റെ കൊടുക്കാണ്ട് പോകണോടത്ത് അവിടെ ആണ് ഒരു ഗേറ്റ്, അപ്പോൾ 2 ഗേറ്റാണ്. ഏതായാലും മക്കളെ നമ്മളിങ്ങോട്ട് കോട്ടക്കൽ പുതുപ്പറമ്പ് റോട്ടുമ്പോൾ കണ്ട് കടന്നു നിൽക്കണം. ഇതിൽ അങ്ങോട്ട് താഴത്തേക്ക് പോയാൽ ബാംഗ്ലൂർക്ക് പോവാം. ഏതായാലും നമ്മളെ പള്ളിൻ്റെ അതിലാണ് പോവാണ്. ഇതാണ് നമ്മളെ പുതുപ്പറമ്പത്തെ ജുമാ മസ്ജിദ്. 3 കോടിയൊക്കെട്ടാ ഈ ഒരു പള്ളിക്ക്, നല്ലോ രസമുള്ള പള്ളി. നമ്മളൊന്ന് കാണാൻ പോയിനോ ആദ്യ ഉദ്ഘാടനത്തിന് മുമ്പ്. പിന്നെ മക്കളെ ഇതാണ് നമ്മളെ പുതുപ്പറമ്പ് അങ്ങാടി. നമ്മളെ മദ്രസ ഒക്കെ ഇവിടെയാണേ, സമസ്തൻ്റെ 1-ാം നമ്പർ മദ്രസ ബായാലിസായ മദ്രസ ഉണ്ടല്ലോ, അത് ഇവിടെയാണ്, ഈ പുതുപ്പറമ്പ് അങ്ങാടി തന്നെയാണ്. ഇത് ദീലങ്ങോട്ട് ഉണ്ടാവുള്ള വജ്ജ്. നമ്മളെല്ലാവരും 10 വരെ പഠിച്ച മദ്രസ ഇവിടെയാണ് കേട്ടോ, അങ്ങാടി തന്നെയാണ്. പിന്നെ നമ്മളപ്പാൻ്റെ വയറിങ്ങിൻ്റെ കടയും നമ്മളെ മൂത്താപ്പാൻ്റെ കടയും നമ്മളെ മൂത്താപ്പാൻ്റെ മക്കളെ ബേക്കറിയും മൂത്താപ്പാൻ്റെ ഹോട്ടലൊക്കെ ഈ പുതുപ്പറമ്പ് അങ്ങാടി തന്നെയാണ് ഇട്ടുള്ളത്. ആദ്യം ചെറിയൊരു അങ്ങാടിനെ നമ്മൾ മദ്രസ പോണ കാലത്ത്, ഏതായാലും ഇപ്പം നല്ല വലിയ എല്ലേ സൗകര്യം വയ്ക്കണം. ഏതായാലും നമ്മളെ മമ്പത്തനയുടെ കൂടെ ഉണ്ട് ഇറങ്ങുകയാണ്. അതിലാണ്ട് പോകുമ്പോഴാണ് നമ്മളെ ഒരു പുഴയോരത്ത് കണ്ടിട്ട് നമ്മൾ പോണത്. പെരുമ്പുഴ എന്നാണ് അവിടെ കണ്ട് പറലേ. പിന്നെ പെരുമ്പുഴയിൽ കണ്ട് പോണോടത്തെ പോണ ബൈക്കിലൊക്കെ പാടത്ത് ഇങ്ങനെ നല്ലോ ഇങ്ങനെ നെല്ല് ഇങ്ങനെ അങ്ങോട്ട് മൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്, കൊജ്ജാനായിക്കാണ്ട് കുറേ ഒന്നുണ്ട് കൊയ്യണുണ്ടാ. പിന്നെ അതിലുള്ള മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണാണ്ട് നെല്ല് കൊജ്ജണതേ. അപ്പം നമുക്ക് വരുമ്പോൾ നേരം ഉണ്ടെങ്കിൽ അവിടെ ഒന്നുണ്ട് കാണിച്ചല്ലേ ഞങ്ങൾക്ക് ഞാൻ. പിന്നെ ഇവിടെ ഒക്കെ കൗങ്ങും പായൊക്കെ ഉള്ള നല്ലോ കൃഷിയൊക്കെ ഉള്ള സ്ഥലവുമാണ്. ഇവിടെ എന്ന് വെച്ചാലേ പുഴങ്കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുക, അതന്നെ ഉണ്ട് ഇവിടുത്തെ രസം. പിന്നെയെന്ന് വെച്ചാലേ ആദ്യമൊക്കെ ഇവിടെ നല്ല ഉദ്ഘാടനമൊക്കെ ചെയ്ത ആ സമയത്ത് നല്ല രസമുണ്ട്. പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു വെള്ളം വന്നില്ലൊന്ന് മഴ ചെയ്തപ്പം ആ വെള്ളപ്പൊക്കത്തിൽ പിന്നെ ആകപ്പാടൊക്കെ കേട് വന്ന് പോയതാണ്. നല്ല മട്ടത്തിലുണ്ടേനു കേട്ടൊക്കെ. അപ്പം നമ്മൾ പുഴരക്കത്തേക്ക് ഇങ്ങോട്ട് എത്തിക്കണ്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിക്കാണ്ട് ഒന്നാണ് നടക്കുക, നടക്കാനുള്ള വജ്ജുണ്ട്. മക്കളെ ഇതാണ് നമ്മളെ കടലുണ്ടി പോയ കണ്ടിയിൽ നിങ്ങൾ നല്ലോ പച്ച കളറിലങ്ങനെ നിൽക്കണ എന്തോ ഒരു രസമെന്നോ. ഇതിലിങ്ങനെ പോകാനുള്ള നടക്കാനുള്ള വജ്ജൊക്കെ പടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഇങ്ങനെ ഒന്നും ഇല്ലേനു, ഒരു മുളോണ്ട് ഇങ്ങോട്ട് വള്ളിക്കുടിയിൽ ഉണ്ടാക്കി വെച്ച മാതിരിയാണ് കണ്ടാൽ ഉണ്ടാക്കി വെച്ചാൽ തോന്നും, പക്കെങ്കിൽ അങ്ങനെ അല്ലട്ടോ ഉള്ളത് തന്നെയാണത്. ഏതായാലും പുഴരക്കത്തേക്ക് ഇറങ്ങാനൊക്കെ നല്ലോ ഇവിടെ ഒരു വജ്ജൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്. പിന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരും എഴുതിക്കൊണ്ട് ഒരു ചൂടിക്കയറുകൊണ്ട് ഇങ്ങനെ ഒരു കവാടൊക്കെ ഉണ്ടായിക്കാണ്ട് അങ്ങനെയും വെച്ചേക്കണ്. ഞാൻ ഒന്ന് കാട്ടിത്തരട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഓരോ കുട്ടികളെങ്ങനെ കണ്ടില്ലേ ഊഞ്ഞാലെങ്ങനെ ആടുന്നു. അപ്പോൾ ഇതാണ് മക്കളെ ഇറങ്ങണോടത്തുള്ള ബജ്ജ്. പെരുമ്പുഴ ഇത് ചണ്ടില്ലേ, ചൂടിക്കയറുകൊണ്ട് ചുറ്റിക്കാണ്ട് അയ്യുമ്പോൾ ഇങ്ങനെ പെയിൻറ് കൊണ്ട് എഴുതിയിരിക്കണം. അപ്പോൾ ഇതിമെന്നുണ്ട് ഇറങ്ങാനതൊരു സ്റ്റെപ്പൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ മരത്തടിയാണ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കണത്, ആ മരത്തടിമ്മ കൂടെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതിലൊക്കെ അങ്ങോട്ട് വെള്ളം കയറിയിരുന്നെന്ന് പറഞ്ഞു, അതിൻ്റെ ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ കേടുന്നത്. ഏതായാലും അവിടെ കുറേയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ.
അപ്പൊ നമ്മളും കുട്ടികളും ഇപ്പൊ എല്ലാരും കൂടെ കണ്ട് പോവാണ്. ഇരിക്കാനൊക്കെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഈ ഒരു മുള മുറിച്ചുകാണ്ടേ ഇങ്ങനെ ഇരിപ്പിടം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ മുമ്പായി ഒരു അറബികളൊക്കെ ഇവിടെ കാണാൻ വന്നീന്ന് പറഞ്ഞു. പിന്നെ അതുമല്ല നമ്മൾ ഈ കടപ്പുറത്തൊക്കെ വന്നിരിക്കൂലേ, അപ്പൊ ഒരു രസമാണല്ലേ, അതേക്കെ പോലെ തന്നെ ഇട്ടാ. അതുമല്ല 5 പൈസയും കൊടുക്കേണ്ട കടപ്പുറത്തേ പോലെ തന്നെ ഇവിടെ അങ്ങനെ വന്നുകാണ്ട് ഇരുന്നുകാണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല കസാലയും ഇവിടെ മുളകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണം. ഇതിങ്ങനെ കാറ്റ് കൊള്ളട്ടാ. ഇത് കണ്ടില്ലേ നിങ്ങള് ഈ കസാല ചാരി കസാലിൻ്റെ മാരി ഇങ്ങോട്ട് നല്ലോം കുണ്ടാക്കി ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കണേ. പിന്നെ ഇവിടെ മരത്തടി 5-6 എണ്ണം ഇവിടെ അങ്ങനെ അതിലിങ്ങോട് കുഴിച്ചിട്ട് കാണ്ട് അതിൻ്റെ മേലെ തന്നെ ഇരിക്കാനുള്ള വേറൊരു സീറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇവിടെ ഇങ്ങനെ നമുക്കും ചങ്ങായിമാർക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭർത്താനൊക്കെ പറയാനേ നല്ല രസമാണ്. വൈകുന്നേരം വെയിലൊക്കെ ഒന്നുണ്ട് ആറിയിട്ട് ഒന്നുണ്ട് വരണം, എന്നാൽ വലിയൊരു രസമാണ് കേട്ടോ. ഇത് നമ്മളെ നാടന്നെയാണേ, നമ്മളൊക്കെ നീന്തലടിച്ച പോയന്നെണിത് കടലുണ്ടിപ്പോയ. നമ്മളുടെ കുറച്ച് മേലാണ്, ഇത് കുറച്ചാണ് താഴത്തേക്കാന്നുള്ളൂ. പിന്നെ നമ്മൾ അക്കരത്തെ മൂത്താപ്പാൻ്റെ പെര ഈ പോയൻ്റെ അക്കരയാണ്. ഇതിലെന്നുണ്ട് തോണിയിലെന്നുണ്ട് പോയാലേ അവിടെക്കണ്ട് പോവുകയും ചെയ്യുക. ഇപ്പം പിന്നെ വല്ലാതെ തോണിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പോണവരുണ്ടാവും, ഇപ്പോൾ പിന്നെ എല്ലാവരും വണ്ടിക്ക് അങ്ങനെ പോകും. പാലൊക്കെ വന്നതുകൊണ്ടേ സുഖമാണ്. മറ്റേത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഈ പോയ മുറിച്ചടന്ന് കണ്ട് അങ്ങനെ പോലെ തന്നെയാണ്. അന്ന് വള്ളം കുറഞ്ഞ കാലത്ത് നമ്മൾ ഇറങ്ങിയെന്ന് നടക്കും, അല്ലാത്ത കാലത്ത് തോണിക്ക് പോകും, അങ്ങനെയാണ്. ഇവിടെ കണ്ടില്ല നല്ലോ ഒരു മുളങ്കാട്. അപ്പോൾ ഈ മുളങ്കാടൊക്കെ ഇവിടെ ഉണ്ടാവണ നല്ലതാണ്. ഇനി ഉരുൾപൊട്ടൽ എങ്ങനെയൊക്കെ ഉണ്ടാവും മുളങ്കാടൊക്കെ വെച്ചുടിപ്പിച്ചെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഏതായാലും ആ ഒന്നും മുറിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഇവിടെ കുറേയൊക്കെ മുളം കുറ്റിയോണ്ട് എന്തൊക്കെ പരിപാടിയൊക്കെ കാട്ടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഈ ടയറുമ്പ് കൂടെ ചവിട്ടി കയറികാണ്ട് ഏർമാടൊക്കെ ഉണ്ടാക്കില്ല. പണ്ടത്തെ കാലത്ത് മരത്തുമല കുറേ ആൾക്കാർ താമസിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ അതേപോലെ മേലെ കയറി ഇരുന്ന് കണ്ട് ഇങ്ങനെ ആസ്വദിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഊഞ്ഞാലിന് നമ്മളെ 2-3 കുട്ടികളൊപ്പിരുന്ന് കണ്ടെന്നുണ്ട് ആടുന്നുണ്ട് കേട്ടോ. ഓൽക്ക് വലിയ രസം, നല്ലോ ഇങ്ങോട്ട് വിട്ട് പോവും തേ. നല്ല വണ്ണുള്ള കയറുകൊണ്ടേ മരത്തിൻ്റെ മേലെ കൊമ്പത്താണിത് കെട്ടി വെച്ചിരിക്കണേ. ഏതായാലും ഇവിടെ കുറച്ച് കുട്ടികൾ കളിച്ചാളുള്ളതും കുറച്ച് വലിയവർക്കൊന്ന് കാറ്റുകൊണ്ടിരിക്കാനുള്ള നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇമ്മിപ്പിയതാ അവിടെ നിന്നുകൊണ്ട് ഇരുന്നേക്കണിട്ടാ. നല്ല പൊയ്ക്കും നോക്കി എങ്ങനെ ഇരിക്കാനേ വലിയൊരു രസം, നല്ലൊരു തണുപ്പും കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലം ഇട്ട ഇവിടെ. ഇവിടത്തെ ഒരു മുളങ്കാട് നല്ലൊരു ചുറ്റോടിറ്റ മുളയുണ്ടാ. അതിൻ്റെ ഉള്ളിൽ നല്ലോ ഒരു സ്ഥലം ഇങ്ങനെ ഉണ്ട്, നല്ലൊരു ഒഴിഞ്ഞൊരു സ്ഥലം പോലെ. ചുറ്റോടിറ്റും നല്ല മട്ടത്തിൽ മുള ഉണ്ടേനും പിന്നെ മുന്നിലാണെങ്കിൽ നല്ല പച്ച കളറുള്ള വള്ളും. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം ഇട്ടോ ഇവിടെ. അല്ലെങ്കിലും ഇനിയിപ്പോൾ കൊറോണ ഒക്കെ ആയാലേ കടപ്പുറത്തൊക്കെ പോലും നടക്കൂലല്ലോ. ഇങ്ങനെ ഇങ്ങനെ ഒഴിവൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വരിക എടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ. മറ്റേത് ഇപ്പം എന്താന്നോ അവിടെയൊക്കെ പോലീസുമാരുണ്ടാവുകയും ചെയ്യും. നമുക്കും വേണ്ടി തന്നെയാണ് ഒരു പറയണത്. എന്നാലിപ്പോൾ എവിടെക്കെങ്കിലും ഒന്ന് പോകാൻ ഞാനൊരു പൊറുതിയടല്ലേ. ഒരു ഊഞ്ഞാലായതുകൊണ്ട് തന്നെ മറ്റേ കുട്ടികളൊക്കെ കാത്തങ്ങനെ നിൽക്കണ്ടാ. പിന്നെ ഓരോരുത്തരും അതിൻ്റെ മേലൊക്കെ നിന്ന് കയറുന്നുണ്ട്. അപ്പം ഏതായാലും മക്കളെ നമുക്ക് മേലൊക്കെ നിന്ന് കയറിക്കാണ്ടേ അവിടെ ഒക്കെ ഒന്നും കൂടി ഉണ്ട് കാണട്ടാ. മേലത്തെ ആ സൈഡക്കൊക്കെ കുറേ ചെടി ഇതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണേ. ഏതായാലും നമ്മൾ ആ ഭാഗത്തേക്കാണ് പോയിട്ടില്ല കേട്ടോ. ഏതായാലും നമ്മളിതാ മേലെ കയറിക്കാണ്ട് അവൾക്ക് താഴത്തേക്കൊന്നാണ് നോക്കുമ്പോൾ കാഴ്ച എങ്ങനെയാണ്. നല്ല മട്ടത്തിൽ നല്ല രസമാണ്. ഇപ്പോൾ കുറേ കേടെന്നാണ്. എന്നാലും പ്രകൃതിയിലത്തെ ഒരു കാഴ്ച ഉണ്ടത്, വല്ലാതെ അങ്ങോട്ട് വേറൊന്നും കാട്ടിക്കൂട്ടിക്കുക ഒക്കെ ഈ പ്രകൃതിയിലുള്ള തന്നെ. ഈ പൊയന്നെ പോരെ എന്താ രസം. പൊയൻ്റെ അരൂര് കണ്ടില്ലേ, 2 തോണി ചെറിയ 2 തോണികൾ. അത് പോയ കടക്കാനുള്ള തോണിക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും അതും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ. അതിലെങ്ങനെ ഇവിടെ നോക്കുമ്പോളേ അവിടെ ചെടിയൊക്കെ നല്ലോ നട്ട് പിടിപ്പിച്ച് വെച്ചേക്കണ്. അപ്പൊ ഞാൻ ആ രൂക്കാണ് പോയിട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു കടല വെക്കണ ചങ്ങായിണ്ട് കേട്ടോ. കടല കുറച്ച് കുടലും മടുക്കും അതൊക്കെ അതിൻ്റെ പീടിയിലുണ്ട്. ഏതായാലും നമ്മളപ്പാ അതൊക്കെ ഒന്ന് മായം കൊണ്ടുവരാൻ വേണ്ടി കണ്ടേ ആണ് പോയിക്കണ്. അപ്പോൾ വണ്ടി ഇവിടെ കൊണ്ട് നിരട്ടയറിന് കണ്ട് ഇങ്ങോട്ട് തിരിച്ച് വെക്കണമുണ്ട്. കടലൊക്കെ വാങ്ങിക്കാണ്ട് നമ്മളപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ പാക്കറ്റ് കടലയും പിന്നെ ചോക്ലേറ്റിൻ്റെ പോലത്തെ ഒരു സാധനം പിന്നെ എന്തൊരു മടലോ അല്ല മടലല്ല എന്താ മടക്കോ കുടലോ അങ്ങനെ എന്താ പറഞ്ഞാൽ അതും പിന്നെതാ നമുക്കും കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുള്ള കടലൊരു പാക്കറ്റ്.
പിന്നെ നമ്മളെ ഉപ്പാക്കേ എവിടെ പോയാലും കടലൊന്ന് വാങ്ങി തൊള്ളിയിട്ട് പറഞ്ഞാൽ വലിയൊരു രസമാണ്. ഇനിയിപ്പോൾ കടപ്പുറത്ത് പോയാലും അങ്ങനെ തന്നെ കടൽക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴേ കടലെങ്ങനെ നല്ലത് തൊള്ളിയിലിടുമ്പോഴേ ആ ചൂടോടെ അങ്ങനെ തിന്നാൻ വലിയൊരു ഇഷ്ടമാണ് നമ്മളെ ഉപ്പാക്ക്. അതിപ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ കുറച്ചൊക്കെ നല്ലോണം ആയുള്ളൊരു സ്ഥലം ഇട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ആ റോട്ടിൻ്റെ പക്കത്ത് നിങ്ങോട്ട് ചെത്തി എടുത്തേക്കുക തോന്നുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഒരു കാട്ടി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വേഗം എന്നിട്ട് കയറും. അപ്പോൾ ഇവിടെ ഒരു ഏർമാടം പോലത്തെ സാധനം. ഇവിടെ വരുന്ന പോലൊക്കെ ഈ മുളസീറ്റുമ്മൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊടുത്ത എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വാങ്ങി തിന്നുന്നുണ്ട്. ഇവിടെ ഐസ്ക്രീം ഇല്ല തോന്നുന്നുണ്ട്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിന് നല്ല കച്ചവടക്കാരും പക്കെങ്കിൽ ഇവിടെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒരു ഡസൻ ഐസ്ക്രീം നമ്മളും വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ സൈസ് മുട്ടായി കണ്ടിട്ട് ഇപ്പോൾ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാവില്ല അതേ കാരം. ഇത് കണ്ടില്ലേ ചോക്ലേറ്റിൻ്റെ പോലത്തെ ഒരു കൊയൽ, അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ വള്ളത്തിൽ നിന്നുകൊണ്ട് കൈ കകണുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ മുട്ടായി തിന്നണ തിരക്കാണ്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞേക്ക പെരുമ്പുഴ എങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ പോയിരിക്കുക കാറ്റുള്ളാന്നൊക്കെ. പക്കെങ്കിൽ നമ്മളിതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കണ്ട് ഫോട്ടോ ഇങ്ങനെ വിടണാണ്. എന്നാലും ഏതൊരു നമ്മളും ഇവിടെ കണ്ട് എത്തിയിരിക്കണം. ഇതിനാണ് പോവും ഇവിടെ ഇറങ്ങൂല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എടുക്കുന്നുണ്ട് പോയിക്കാരോ. അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്നല്ലേ. ഏതായാലും മക്കളെ നമുക്ക് പരിക്കൊന്നുകൊണ്ട് പോവുക. ഇനി നമുക്ക് ഇന്നിപ്പോൾ വേഗം വല്ലാതെ വൈകാതെ ഞങ്ങളങ്ങോട്ട് പോരുന്നുണ്ട്. കാരണം ഇവിടെ അതിനകത്തൊന്നും കാണാനില്ലല്ലോ. ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് കാറ്റുകൊണ്ട് ഇരിക്കാൻ മാത്രമല്ലേ. പിന്നെ വേറെ അധികം ബൈക്ക് കഴിഞ്ഞ് പോകണ്ടെന്ന് ആ ഉപ്പ. ഏതായാലും നമ്മൾ വണ്ടിയിൽ ഒന്നുകൊണ്ട് കയറുന്നുണ്ട്. അവിടെ വല്ല കച്ചവടങ്ങളൊക്കെ വള്ളത്തിൻ്റെതും കച്ചവടമൊക്കെ തുടങ്ങിയാൽ നല്ല കച്ചവടം ഉണ്ടാവും. കാരണം എല്ലാവരും വരുന്നുണ്ടാ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ വരുമ്പോൾ ഇനിയും കുറേ ആൾക്കാരങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പെണ്ണുങ്ങൾ കുറേ വരുന്നുണ്ട് വൈകുന്നേരം. ഏതായാലും നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകാൻ നിൽക്കണ്. അപ്പോൾ ഇവിടെ ഒക്കെ ഒരു പുഴവക്കായതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ. പിന്നെ നല്ല വായും അതേപോലെ തന്നെ കവുങ്ങും ഒക്കെ നല്ലോണം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. റോഡിൻ്റെ രണ്ട് ഭാഗത്തും കൃഷി തന്നെ ഉണ്ട് ഇവിടെ. നമ്മൾ അക്കരത്തെ വലിയ മൂത്താപ്പാൻ്റെ അടുക്കൊന്നാണ് പോകുമ്പോഴും ഇതേ ഒരു കാലാവസ്ഥ തന്നെയാണ് അവിടെയും. അവിടേക്ക് പോകണം വിചാരിച്ചു പിന്നെ നേരം കിട്ടിയില്ല. ഏതായാലും ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഒന്ന് പോകണം. മൂത്താപ്പൻ എപ്പോഴും വിളിച്ചിട്ടുണ്ടേ എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും വലിയ ഏട്ടനെ പത്താമത്തെ അല്ല പത്താമത്തെ കുട്ടീൻ്റെ ഉപ്പ ഒന്നാമത്തെ എൻ്റെ മൂത്താപ്പ. അങ്ങനെ 10 മക്കളുണ്ട് വല്യമ്മാക്കും വല്യപ്പാക്കും. അപ്പോൾ മക്കൾ ഇവിടെ നല്ലോ ഇങ്ങോട്ട് പാടത്ത് നെല്ലും ഇങ്ങോട്ട് കൊജ്ജാൻ പാകമായി നിൽക്കുന്നുണ്ടാ. എന്തോ രസം കാണാനെന്നോ നെല്ലും ഇങ്ങോട്ട് മൂത്ത് പോത്തുകാണ്ട് എന്താ പറയുക എന്തൊരു പറിച്ചിട്ടുണ്ടല്ലോ അതിന് ആ അങ്ങനെ അങ്ങോട്ട് ആയിക്കാണ്ട് ആ നെല്ല് ആ വിളഞ്ഞു നിൽക്കണ നെൽപ്പാടം എന്നൊക്കെ പറയില്ലേ അതന്നെ നല്ലോ മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളൊന്നുകൊണ്ട് ഇറങ്ങിയിരിക്കണേ. ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ നല്ല ചുവപ്പ് കളർ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരുത്തുക്കൊന്നാണ് പോയോക്കട്ടെ. ഇതുണ്ടല്ലേ ഇതൊക്കെ ഉണ്ടക്കേങ്ങാണ്. ഉണ്ടക്കേങ്ങ് പറഞ്ഞാൽ അറിയില്ലേ കാര്യങ്ങൾക്കൊന്നും. ചക്കരക്കേങ്ങ് അറിയില്ലേ. ഇതാണെങ്കിൽ ചുവപ്പ് കളറിൽ പൂവ വിചാരിച്ചാണ് നമ്മൾ നോക്കിയപ്പോൾ മക്കളെ ചീരയാണ്. ചീരതാ നല്ലോണം പാകി മുളപ്പിച്ചുകാണ്ടേ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ അതിൻ്റെ പുല്ലിങ്ങനെ പറിച്ചിട്ടുണ്ട് അടിയിലുള്ളേ. ഈ ഭാഗത്താണെങ്കിൽ പൂളണേ. നമ്മളെപ്പോഴും നമ്മൾ ഒന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നാൽ ഒരു സമാധാനം അല്ലോ എടുത്തേക്കും. അപ്പോൾ ഇവിടെയൊക്കെ മക്കളെ നല്ലോണം കൊണ്ട് കണ്ടം പൂട്ടിയിരിക്കണം ട്രാക്ടറൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കുട്ടികളെ ഏറ്റവും ചായയൊക്കെ എന്താ കൊണ്ടാകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടാ അവിടെ ഒരു വണ്ടി ഉണ്ട് നെല്ല് കൊച്ചിണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു യന്ത്രം. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ കുറേ എന്തൊക്കെ നെല്ല് പാറ്റേ കൊച്ചി അങ്ങനെയൊക്കെ പറഞ്ഞേക്കാലോ അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യലോ. പക്കെങ്കിൽ ഇത് അവിടെ ഒരു യന്ത്രമാണ്. ആ യന്ത്രം ഒറ്റക്ക് ഇതിങ്ങോട്ട് നെല്ലിങ്ങോട്ട് കൊയ്തിർക്കും. ഇതാണ് മക്കളെ വൈക്കോല്. വൈക്കോല് നല്ലോണം ഇവിടെ ഉണ്ട് കേട്ടോ. വൈക്കോല് കാണാത്തവരെ നെല്ലേ കാര്യങ്ങൾ. എന്നാലും ഞാൻ അങ്ങനെ കണ്ടപ്പോഴൊന്ന് കാട്ടി തന്നാണ്. വൈക്കോലൊരു ഇതുണ്ട്. പിന്നെ വണ്ടി പോയ ടയറിൻ്റെ അടയാളം നല്ലോണം ഇവിടെ ഉണ്ട്. നല്ല അമർന്ന് നിൽക്കണം. ചളിയൊന്നും ഇല്ല കേട്ടോ. മഴക്കാലത്താണ് ഇപ്പോൾ ഈ പാടത്ത് കൂടെ നടക്കാൻ പോയിപ്പോൾ. അപ്പോൾ അതാണ് നമ്മളെ നെല്ല് പെയ്യണ മെഷീൻ. നെല്ലാണ് മക്കളെ ആ പുകണത്. ഈ പാടത്തു നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് എന്തായിട്ട് ഇങ്ങോട്ട് കോരിയെടുത്തുകാണ്ടേ ഒരു ദാർപ്പായ കൊണ്ട് വിരിച്ചു കാണ്ട ഒരു കൊയിലിക്കൂടെയൊക്കെ അങ്ങനെ ചാടുകയാണ്. നമ്മളിത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണാൻ അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നതും. അപ്പോൾ ഏതായാലും നെല്ല് കൊച്ചിണ മെഷീനും ഒന്ന് കണ്ടക്കണ്. അവ എത്രങ്ങാനും നെല്ലാന്നോ വലിയൊരു ദാർപ്പായ വിരിച്ചേക്കണ. അത് എത്ര നേരം വെച്ചാണ് എങ്ങനെ കാട്ടണാവോ.
ഏതായാലും നമ്മളെ ശരിക്കും കണ്ടിട്ട് കണ്ടുട്ടോ, അതിങ്ങനെ നെല്ല് കൊതിക്കുന്ന അത് എടുക്കണേ നമ്മൾ കണ്ടില്ല കേട്ടോ. അത് വണ്ടിയില്ല ഇവിടെ കുറെ ഈ പാടത്ത് കൂടെ അതിങ്ങനെ കൊണ്ടിടുന്ന കാണ്ടി ആ നെല്ലൊക്കെ ഇങ്ങോട്ട് എടുക്കേക്കും. എന്നിട്ട് പിന്നെ ആ നെല്ലും വൈക്കോലും വേറിട്ട് കാണ്ട് വൈക്കോലം അവിടെ തട്ടിക്കാണ്ട് നെല്ല് മാത്രം വേറൊരു കോയിലിൽ കൂടെ വന്ന് അങ്ങനെ പോകുക, അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഏതായാലും മക്കളെ നമ്മളെ നെല്ല് കൊജ്ജണ മെഷീനെ കണ്ടുകാണ്ട് ഏതായാലും തിരിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലോ അങ്ങോട്ട് കൊജ്ജാനായി നിൽക്കുന്ന ഭാഗം ഒന്ന് നെല്ല് നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരാം. നല്ല ഉണ്ടിട്ട് ഇവിടെ നെല്ല് ഇവിടെയൊക്കെ കൊയ്തതാണ്. എത്ര എളുപ്പമുണ്ടല്ലോ ഈ പരിപാടി, മറ്റേ എത്ര ദിവസം വെച്ച് നെല്ല് കൊജ്ജേണ്ടി വരും. അപ്പം നമ്മൾ നടക്കണോടത്തൊക്കെ എജ്ജ് അതൊരു നെൽക്കതിർ ഇങ്ങനെ കണ്ടുട്ടോ. നല്ല നെല്ല് മക്കളെ, ഇതിനുള്ളിലൊക്കെ നല്ല അരിയുണ്ട്, കുറേ പൊയ്ക്കണേ. അപ്പോൾ ഇവിടെ ഇതാ ഒരു എന്താ ദാർപ്പായിൽ നെല്ല് കൊയിഞ്ഞ് ഇവിടെ വെച്ചേക്കണം. നമ്മളെന്താണ് ഭാര്യയൊക്കെ ഇട്ടത് ഉണ്ടല്ലേ, നല്ല നെല്ല് ഒരു കരട് പോലും ഇല്ല കേട്ടാ, പതിരും ഇല്ല, വെറും നല്ല നെല്ല് മാത്രമാണ് ഇതിലുള്ളത്. ഏതായാലും മനുഷ്യന്മാരെ ഓരോ കണ്ടുപിടുത്തം അടിപൊളിയേക്കണ്. ഇനി നമുക്കേ ഇത് ഇനി ഇവിടെ കൊജ്ജാളുള്ളതാണിട്ടത്. ഇനി ആ മെഷീൻ ഇങ്ങോട്ടൊക്കെ വരും, മെഷീൻ ഇങ്ങോട്ട് വന്ന് കാണ്ട് ഇതിലാണ്ട് പോകുമ്പോൾ ഈ നെല്ലും വൈക്കോലും കൂടി ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആവും തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു നെല്ല് വേറെയും വൈക്കോല് വേറെ ആയിക്കാണ്ട് ഇങ്ങനെ ഉണ്ട് പരിപാടി കഴിച്ചും, അതാണ് സംഭവം. ഇനി ഈ കണ്ടാണ് കൊജ്ജാളുള്ളത്, മറ്റേതൊക്കെ കഴിഞ്ഞേക്കണം. മറ്റോടത്തൊക്കെ കണ്ടില്ലേ, ആകെ വൈക്കോലാണ്, വൈക്കോല് മാത്രം. ഇവിടെ ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയേക്കണം കേട്ടോ, ഇരുട്ടായി തുടങ്ങിയപ്പോൾ തന്നെ സൂര്യനങ്ങോട്ട് അസ്തമിക്കാനായിക്കണ്. അപ്പോൾ അതാ ഇവിടെ നല്ല ഉണങ്ങിയ നെല്ലിട്ടാ, ഇത് ഫുള്ളും കൊയ്യാളുള്ള തന്നെയാണ്. ഇനി ഏതായാലും മെഷീൻ ഫസ്റ്റ് ആദ്യം കൊണ്ടുവരില്ല ഈ ഭാഗത്തേക്ക് ഏക്കാരം, പിന്നെ ഏക്കാരം വേണി മറ്റു അടുത്തേക്ക്, കണ്ടില്ലേ. അത് ഇനി നേരെ ഇങ്ങോട്ട് വരും ഏക്കാരം. അപ്പം നമ്മൾ നെല്ല് കൊയ്യുന്ന മെഷീനും ചീരിയിൽ കള പറിച്ചുന്ന പെണ്ണുങ്ങളെയും കാക്കാരെയും ഒക്കെ ഇവിടെ കണ്ടു. പിന്നെ നല്ല പൂളക്കൃഷിയും ചീര നല്ല രസമാണ് കേട്ടോ ഈ പാടങ്ങനെ കാണാൻ. ഇപ്പം ഇരുട്ടായതുകൊണ്ടാണ് വല്ലാതെ അങ്ങോട്ടൊരു ഇതില്ല. അത് കണ്ടില്ല, സൂര്യനെ അസ്തമിക്കാനേക്കണ് കടൽ പുറത്തേറ്റം വന്നിരിക്കണേ പോലെ അത് അസ്തമിക്കണം. ശരിക്കും നമുക്കൊന്നു കാണുന്നുണ്ട്. ഏതായാലും നമ്മൾ വണ്ടിയൊക്കെ ഒന്നു കയറുകയാണ്. നേരെ ആറണിയായി തുടങ്ങിയിട്ടാ, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നേരെ പെരീക്കാണ് പോണത്. ഇനിയിപ്പോൾ വേറെ ഒടുക്കും പോകണമെന്നില്ല, നേരമില്ലല്ലോ. അപ്പോൾ അഞ്ചത്തി പറഞ്ഞു നിങ്ങൾ തിരിച്ച് പോരുമ്പോൾ കുട്ടികളെ ഇവിടെ ആക്കി തരണം. ഓല് ഇന്നലെ വന്നതാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ പിന്നെ ഓല് കുട്ടികൾ പോയി, ഓൾക്ക് പോകാൻ മടി. പിന്നെ ഇപ്പോൾ സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയിട്ട് ഒക്കെ ഓൺലൈനല്ലേ, അതുകൊണ്ട് തന്നെ ഓള് പറഞ്ഞു ഇവിടെ ഇറക്കി തരണം കേട്ടാന്ന് പറഞ്ഞു. ഓല് പോകാൻ കൂട്ടിക്കണില്ല. ഏതായാലും നമ്മളെ പള്ളീൻ്റെ അടുത്ത് നമ്മളാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ പള്ളീൻ്റെ ഇതിലാണല്ലോ നമ്മളെ പെരീക്ക് പോകാനുള്ള വഞ്ച്. അപ്പോൾ പിന്നെ ഇപ്പം മേൽക്കൊന്നാണ്ട് പോയിക്കണ്, മേൽക്കൊന്നാണ്ട് അഞ്ചത്തിൻ്റെ പെരേൻ്റെ അവിടെ ആക്കി കൊടുക്കണ മാതിരി ഇങ്ങനെ നേരെ റോട്ടിലാണ് പോയി. അപ്പോൾ കുട്ടികൾ തിരക്കൂട്, ഓല് പറയാം വേണ്ട ഞങ്ങൾ പോകണ്ട, ഞങ്ങൾ മൂത്തമ്മി പോകുമ്പോഴേ പോകുള്ളൂ എന്നൊക്കെ പറയാം. അതായത് ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കണ്, നമ്മളെ പെരീക്ക് നമ്മളുണ്ട് എത്താനായിക്കണ് കേട്ടോ. ഇവിടെ ആ കുട്ടികളാണ് നല്ല പന്തളിയിലാണ്. അത് കുറച്ചേരം നമ്മളൊന്നും ഇങ്ങനെ വണ്ടി നിർത്തി നോക്കി നിന്നും ചെയ്തു കേട്ടോ. ഏതായാലും മക്കളെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പാണ്ട് പെരീക്ക് എത്തുന്നുണ്ട്, അതിനൊരു സുഖമാണല്ലോ. എന്നാൽ പിന്നെ നല്ലൊരു റാഹത്താണ്, മറ്റേ മരിപ്പ് തെറ്റിയാലൊക്കെ ഒരു പേടിയാണല്ലേ നമുക്ക്. ഏതായാലും ഇതാ നമ്മൾ പെരീക്ക് എത്തിയിക്കണ്. അപ്പം ഇപ്പം എന്നോട് ചോദിച്ചാൽ അന്തിക്ക് ഇനി എന്താണ് സ്പെഷ്യൽ മാണ്ടിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം ഉച്ചക്ക് തന്നെ ചോറെന്ന് വെച്ച് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. പിന്നെ അമ്മ അന്തി കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഏതായാലും മക്കളെ നമ്മൾ പെരീക്കൊന്നാണ്ട് എത്തിയിക്കണ്. ഇനിയിപ്പോൾ മരിപ്പ് സ്കാൻ ചെയ്യുന്ന ശേ ഓതാളിലൊക്കെ ഒന്നുകൊണ്ട് ഓതിക്കാണ്ട് നൂറ് ഹബീബ് കാണണേ, നല്ലൊരു സമാധാനമാണ് അതെ കാണുമ്പോൾ. ഏതായാലും ഞമ്മക്കൊന്നാണ്ട് ഇറങ്ങുക. മുഹമ്മദു റസൂലുള്ളാ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റം